നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ചെൽസിയെ നേരിടുന്നതിന് മുമ്പ് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അവസാനമായി പരീക്ഷിച്ചറിയാനുള്ള അവസരം റയൽ മാഡ്രിഡ് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ലാലീഗയിൽ അവർ കാഡിസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കാഡിസിന്റെ മൈതാനത്ത് വെച്ചാണ് കളി നടന്നത്. റയലിനായിട്ട് വിജയ ഗോളുകൾ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോളുകൾ കണ്ടെത്തിയത് നാച്ചോയും അസെൻസിയോയും ആയിരുന്നു. ഈ മത്സരത്തിൽ റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോഡ്രിഗോ, കരീം ബെൻസിമ, മാർക്കോ അസെൻസിയോ എന്നിവരെയാണ് ആദ്യ ഇലവനിൽ കാർലോ ആഞ്ചലോട്ടി ഇറക്കിയത്. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 72-ാമത്തെ മിനിറ്റിലാണ് നാച്ചോയുടെ ഗോൾ പിറക്കുന്നത്. 76-ാമത്തെ മിനിറ്റിൽ അസെൻസിയോയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് റയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ അവരുടെ അടുത്ത കളി, അതായത് രണ്ടാം പാദ മത്സരമാണ്. രണ്ടാം പാദ മത്സരത്തിൽ അവർ ചെൽസിയെ നേരിടാൻ പോകുന്നു. ഈ ബുധനാഴ്ച പുലർച്ചെ 12:30 കളി. ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് റയലിന് തന്നെയാണ് ആധിപത്യമുള്ളത്. ചെൽസിയുടെ മൈതാനത്താണ് കളി. പക്ഷേ ചെൽസി ഇപ്പോൾ ഈ വീക്കെൻഡിലെ മത്സരത്തിലും പ്രീമിയർ ലീഗിൽ തോറ്റിരിക്കുകയാണ്. അങ്ങനെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ചെൽസിയെ റയൽ അനായാസം കീഴടക്കുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.